ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم. وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين. പരമകാരുണികന്റെ പക്കൽ നിന്ന് ഏതൊരു പുതിയ ഉത്ബോധനം വന്നെത്തുമ്പോഴും അവർ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാകാതിരുന്നിട്ടില്ല. فقد كذبوا فسيأتي. കെ സി എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് വലിയപെരുന്നാൾ ആശംസകൾ. ഇന്ന് നമ്മോടൊപ്പം ആശംസകൾ പങ്കിടാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഡയറക്ടർ ജനാബ് MM അക്ബർ സാഹിബാണ്. പ്രാസംഗികൻ, സമൂഹത്തിലെ വിപത്തുകളെക്കുറിച്ചും അതിൻ്റെ അടിവരമ്പുകളിലൂടെ നടക്കുന്ന വേലിയേറ്റങ്ങളെക്കുറിച്ചും പഠിച്ചറിഞ്ഞ ഒരു പണ്ഡിതൻ, മത സൗഹാർദ്ദത്തിൻ്റെ പുതിയ ഒരു ശബ്ദമായി ഒരു മുഖമായി കേരളം അംഗീകരിച്ച യുവ പ്രാസംഗികൻ, ഈ നിലയിൽ ഇന്ന് കാസർഗോഡ് രാവിലെ എത്തിയ ജനാബ് MM അക്ബർ സാഹിബ്, അമേ റോഡിലുള്ള സലഫി ഈദ്ഗാഹിലെ പെരുന്നാൾ കുത്തുബ പ്രഭാഷണം നിർവഹിക്കുകയും നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. നമ്മോട് ഇന്ന് സംസാരിക്കുന്നത് വർത്തമാന സമൂഹത്തിൽ മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് അല്ലെങ്കിൽ ന്യൂനപക്ഷം പൊതുവെ ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അതിനുള്ള പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും നൽകാനായുള്ള ഒരവസരമാണിത്. നാം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതും അതുതന്നെ. ഇന്ത്യ മുഴുവൻ ഒരു ഭീതിയുടെ കരിനിഴലിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് കിട്ടാവുന്ന വെളിച്ചങ്ങളൊക്കെ തേടുകയാണ് കെ സി എൻ ചാനലിൻ്റെ ഈദ് ആശംസകൾ താങ്കളെ അറിയിക്കുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പതിവ് ഇൻ്റർവ്യൂകൾക്ക് വിരുദ്ധമായിട്ട് ഞാൻ നേരെ താങ്കളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാം ഉത്തമ വിശ്വാസത്തിൻ്റെ മതമാണെന്ന് ഒരു ഖുർആനിക പദത്തിൻ്റെ വിപരീതമായിട്ട് വിശ്വസിക്കാൻ കൊള്ളാത്തവരും സംശയത്തിൻ്റെ അടിത്തറയിൽ മാത്രം നിൽക്കുന്ന ഒരു സമൂഹമാവുകയും മാറുകയും ചെയ്യാൻ എന്തായിരുന്നു കാരണം? ഇത് ഇസ്ലാമിൻ്റെ തകരാറാണോ, വിശ്വാസത്തിൻ്റെ തകരാറാണോ, അതോ മതനേതൃത്വം നൽകുന്ന തെറ്റായ നിർദ്ദേശത്തിൻ്റെ കാര്യമാണ്? പരിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളെ വിളിക്കുന്നത് കുന്തും ഖൈർ ഉമ്മ ഉഖ്രിജത്തു ലിന്നാസ്, അഥവാ നിങ്ങളാണ് മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ടവും ഉത്തമമായ സമുദായം. ആ മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ഉത്തമ സമുദായം ആയിത്തീരുന്നത് എപ്പോൾ എന്നും ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്, അഥവാ നന്മ ധർമ്മം ഉപദേശിക്കുകയും അധർമ്മത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ഒപ്പം തന്നെ സർവേശ്വരനായ തമ്പുരാനിലുള്ള വിശ്വാസമുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഒരു സമൂഹം ഉത്തമ സമുദായമായി തീരുന്നത് എന്നാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. മുസ്ലിം സമൂഹത്തിൻ്റെ നല്ല ഭൂതകാലത്ത് അവർ ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ലോകത്തിന് വെളിച്ചമായി മുസ്ലിം സമൂഹം മാറി. നമുക്കറിയാം, മധ്യകാലഘട്ടത്തിൽ യൂറോപ്പും പാശ്ചാത്യ നാടുകളുമെല്ലാം ഇരുട്ടിൽ നിമഗ്നമായിരുന്നൊരു കാലഘട്ടത്തിൽ ഇസ്ലാമാണ് ശാസ്ത്രത്തിൻ്റെ, സാങ്കേതിക വിദ്യയുടെ, വെളിച്ചത്തിൻ്റെ, നവോത്ഥാനത്തിൻ്റെ എല്ലാം വിത്ത് പകിയത്. അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുത്തരം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇസ്ലാമികമായ പരിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും വെളിച്ചം ഉൾക്കൊണ്ട് ആ വെളിച്ചം ലോകത്തിൻ്റെ മുന്നിൽ തെളിച്ചമാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അതിൻ്റെ സ്വാഭാവികമായ ഫലം
അവരുടെ ജീവിതത്തിലുണ്ടായി, ലോകത്തിനവർ വെളിച്ചമായി തീർന്നു. എന്നാൽ ഖുർആനിൽ നിന്ന് തിരുസുന്നത്തിൽ നിന്ന് മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നവർ മാറി നിന്നപ്പോൾ ഒഴിഞ്ഞു പോയപ്പോൾ അവരുടെ അധമത്വവും ആപതനവും ആരംഭിച്ചു എന്നുള്ളതാണ് സത്യം. അവർ അധപ്പതിച്ചു. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ഖുർആനിൻ്റെ തിരുസുന്നത്തിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ പിഴച്ചു പോയതുകൊണ്ട് എന്നാണ്. എന്നാൽ ഇവിടെ ലോകത്ത് മുസ്ലിങ്ങളാണ് ഏറ്റവും മോശം എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം ബോധപൂർവം നടക്കുന്നുണ്ട്. അതിൽ കാര്യമായ കഥയൊന്നുമില്ല. ലോകത്തെ എല്ലാ സമൂഹങ്ങളും എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും അധാർമികതകൾക്ക് ധാർമ്മികമായ ചോർച്ചയ്ക്ക് വിധേയമായ തോതിൽ തന്നെ അനുപാതത്തിൽ തന്നെ മുസ്ലിങ്ങളുമായി തീർന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾ അങ്ങനെയാകേണ്ടവരല്ല. ഖുർആന്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അങ്ങനെയാകേണ്ടവരല്ല. എന്നാൽ മുസ്ലിങ്ങളും അങ്ങനെയായിത്തീർന്നു ഖുർആനും സുന്നത്തിൽ നിന്നും പോയതുകൊണ്ട്. എന്നാൽ അവർ മാത്രമാണ് മോശക്കാർ എന്നുള്ള പ്രചാരണം യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതവുമാണ്. അപ്പോൾ ഈ പിന്നെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിന്നുള്ള അപദ സഞ്ചാരത്തിന് അല്ല സഞ്ചാരത്തിന് വിധേയമായവർക്ക് താങ്കൾക്ക് നൽകാനുള്ള ഉപദേശം എന്താണ് ഇപ്പോൾ ഉള്ള ഈ അവസ്ഥയിൽ, പ്രത്യേകിച്ച് യുവസമൂഹം? അടിസ്ഥാനപരമായി മുസ്ലിം എന്നുള്ള നിലക്ക് അത് അത് ഒരു കേവലം ഒരു ഒരു നമ്മൾ സാധാരണ പ്രയോഗിച്ച് പോരാറുള്ള ഒരു മതസങ്കല്പത്തിനിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമാണ്. നമ്മൾ മതം എന്ന് പറയുമ്പോൾ ഒരു ആരാധനാമൂർത്തി, അതിനെ ആരാധിക്കുന്ന കുറേ ആളുകൾ, അതാണ് സാധാരണയായി വ്യവഹരിച്ചു പോരുന്ന മതം, റിലിജ്യൻ എന്നെല്ലാം പറയുമ്പോഴുള്ള സങ്കല്പം. ഇസ്ലാം എന്ന പദം തന്നെ അതിൽ നിന്ന് വിഭിന്നമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് അർത്ഥം. മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ എന്നാണ് അർത്ഥം. എനിക്ക് മുസ്ലിങ്ങളോട് പറയാനുള്ളത് അവരുടെ നാമം അന്വർത്ഥമാക്കുക എന്നാണ്. അങ്ങനെ അന്വർത്ഥമാക്കി കഴിഞ്ഞാൽ, അഥവാ സർവേശ്വരനായ തമ്പുരാന്റെ വിധിവിലക്കുകൾ പ്രകാരം ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ, അഥവാ സമർപ്പിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥ മുസ്ലിമായി കഴിഞ്ഞാൽ, ലോകത്ത് എല്ലാ തരത്തിലുള്ള പിന്നോക്കാവസ്ഥകളിൽ നിന്നും എല്ലാ അധാർമികതകളിൽ നിന്നും മാറി നിൽക്കുകയും ലോകത്തിന് വെളിച്ചമായി തീരാൻ അവർക്ക് കഴിയുകയും ചെയ്യും. അതാണ് നമ്മുടെ ഭൂതകാലം പഠിപ്പിച്ചിട്ടുള്ളത്. നല്ല മുസ്ലിങ്ങളാവുക എന്നാണ് മുസ്ലിങ്ങളോട് നൽകുവാനുള്ള പ്രധാനപ്പെട്ട ഉപദേശം. ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഏറെ മടിക്കുന്ന ഒരു സമുദായമാണ് നിർഭാഗ്യവശാൽ മുസ്ലിങ്ങൾ. മാറ്റങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് പഴഞ്ചൻ ആശയങ്ങളിൽ നിന്ന്, പഠിപ്പിച്ചു പോയ പഴയ പിന്നെ വിശ്വാസങ്ങളിൽ നിന്നൊക്കെ മാറി പുതിയ ഒരു പിന്നെ കാഴ്ചപ്പാടിലേക്ക് മാറാൻ ഈ പുതിയ വിദ്യാഭ്യാസമുള്ള മറ്റു ആളുകൾ സമ്മതിക്കുന്നുണ്ടെങ്കിലും വലിയ ഒരു സമൂഹം ഇന്നും അതിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. എന്തുകൊണ്ട് അവർ ഇന്നും അങ്ങനെ നിൽക്കുന്നു? അവർക്ക് എന്തുകൊണ്ട് സമുദായത്തിൽ ഇന്ന് നിലയിലുള്ള ഈ സ്ഥാനമാനങ്ങൾ കിട്ടുകയും ചെയ്യുന്നു? യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഒരു സമുദായം എന്നുള്ള നിലക്ക് മാറ്റങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ചില ഒരു ആപേക്ഷികമായ അർത്ഥത്തിൽ ശരിയായിരിക്കാം. സ്വാഭാവികമായും പൗരോഹിത്യം പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും സ്ഥാനമേറ്റെടുത്തപ്പെടുക, പൗരോഹിത്യത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നയിക്കപ്പെടുന്ന ഒരു സമൂഹമായി മുസ്ലിം സമൂഹം മാറിയപ്പോഴാണ് മാറ്റങ്ങളോട് വിമുഖത കാണിക്കുന്ന ഒരു സമൂഹമായി തീരാൻ കാരണമായത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനുഷ്യരെ പഠിപ്പിക്കുന്നത് ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അങ്ങനെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ഏത് സമൂഹത്തിലും വെളിച്ചങ്ങളായി തീരാനുമാണ്. ഏത് സമൂഹത്തിൻ്റെയും ടോർച്ച്, ഏത് സമൂഹത്തിൻ്റെയും വെളിച്ചം നിങ്ങളായി തീരണം എന്നുള്ളതാണ് ഈ മുസ്ലിങ്ങളോടുള്ള ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ നിർദ്ദേശവും ഉപദേശവും. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഖുർആനും സുന്നത്തിനും പകരം ഓരോ കാലഘട്ടത്തിലെയും പുരോഹിതന്മാർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സമുദായത്തെ നയിക്കുവാൻ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായ യാഥാസ്ഥിതികത്വം അവിടെ കടന്നു വരികയാണ്. ഈ യാഥാസ്ഥിതികത്വത്തിന് ഖുർആനെതിരാണ്, സുന്നത്തെതിരാണ്. എന്നാൽ പലപ്പോഴും പൗരോഹിത്യം അവരുടേതായ കാഴ്ചപ്പാടുകളും അവരുടേതായ മത കാഴ്ചപ്പാടുകളും സാമൂഹ്യ കാഴ്ചപ്പാടുകളും സ്വാഭാവികമായുള്ള പുരുഷ മേധാവിത്വപരമായ ആശയങ്ങളുമെല്ലാം സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നു, ഒപ്പം തന്നെ മുസ്ലിം സമൂഹം പിന്നോക്കത്തിലേക്ക് തള്ളപ്പെടുന്നു എന്നുള്ളതാണ് വർത്തമാനകാല തടക്കമുള്ള യാഥാർത്ഥ്യം. ഇടയിൽ ഈ സംഭാഷണത്തിനിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ അല്ല താങ്കൾ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, പ്രാസ്ഥാനികമായി നിങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് ചോദിക്കുകയല്ല, ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പിന്നെ ഞങ്ങളിതിനെക്കെക്കുറിച്ച് സർവേ നടത്തുകയും ഇതിനെക്കൂടെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു പിന്നെ ഒന്ന് രണ്ട് സംഘടനയുടെ വക്താവ് എന്നതിൽ പറയുകയാണ്, ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അവരുടെ ആശയങ്ങളെ സ്വീകരിക്കാൻ
മടിച്ചിരുന്ന, വാതിൽ അടക്കപ്പെട്ടിരുന്ന പല വാതിലുകളും ഇന്ന് തുറക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി അവരിലേക്ക് വന്നിട്ടുണ്ട്. അവർ ഇതുവരെ പിന്നെ ഇതുവരെ കണ്ടിരുന്നതും പഠിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതുമായ പലതും അല്ല യഥാർത്ഥത്തിൽ വിശ്വാസം ഇസ്ലാമിൻ്റെതായ കാഴ്ചപ്പാടെന്ന് അവർ മനസ്സിലാക്കാത്തതിൻ്റെ തെളിവുകളായിട്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ ഈ കാസർഗോഡിൽ ഇപ്പം അമയാർ റോഡിൽ നിന്ന് അങ്ങ് തിരുക്കുളം വരെയുള്ള ആ ഒരു പ്രദേശത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തികച്ചും അഭിനന്ദനീയമായ ഒരു പ്രവർത്തനമാണ്. ആ അത്തരം പ്രവർത്തനങ്ങൾക്കിടയിൽ ഞങ്ങൾ കാണുന്ന ഒരു ഉദാഹരണം ഞാൻ താങ്കൾക്ക് വേണ്ടി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മുസ്ലിം സ്ത്രീ ഇത് കഴിഞ്ഞ ഡിസംബർ 6 ഒരു സംഭവം ഉണ്ടായി. അവിടെ ഒരു കല്ല് ഒരു ബസ്സിൻ്റെ കല്ലെറിഞ്ഞൊരു കുട്ടി. പോലീസുകാർ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് എന്താണെന്ന് അറിഞ്ഞിട്ട് രാത്രി ആ കുട്ടിയുടെ ഉമ്മ പോലീസിന് ഫോൺ ചെയ്ത് പറയുന്നു, എൻ്റെ മകൻ വീട്ടിൻ്റെ അകത്ത് ഒളിച്ചു കിടക്കുന്നുണ്ട്, ഇവനാണ് ആ ബസ്സിന് കല്ലെറിഞ്ഞത്, അതുകൊണ്ട് പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവിശ്വസനീയമാണ്.